നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഡിവൈഫൈ നടത്തുന്ന ശ്ലാഘനീയമായ ഒരു പ്രവർത്തനത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തത്. ഇന്ന് അത് തെറ്റായിപ്പോയി എന്നതുകൊണ്ട് അത് തിരുത്താനും കൂടിയാണ് ഇത് ചെയ്യുന്നത്. വയനാട്ടിലെ കഷ്ടപ്പെടുന്ന കുറെ പാവങ്ങളുണ്ട്. ആ പാവങ്ങളിൽ 25 പേർക്ക് ഡിവൈഫൈ സ്വന്തം പേരിൽ വീട് വെച്ചു കൊടുക്കാം എന്നവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയ ആ ഒരു ഇറക്കം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രവൃത്തി, വലിയ ഒരു നല്ല ശ്ലാഘനീയമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ നവകേരള ധൂർത്തിൽ ജീവനരക്ഷാ പ്രവർത്തനം നടത്തിയ ആ രീതിയിൽ നിന്ന് മാറി ജനകീയരായി ജനക്ഷേമ പ്രവർത്തകരായി മാറിയതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ ആ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വാർത്ത വരുമ്പോൾ മനസ്സിലാകുന്നത്. അവിടെ പൊതുനിരത്തിൽ അനധികൃതമായി ആൾക്കാർക്ക് വഴി നടത്തേണ്ട ഫുട്പാത്ത് കയ്യേറിക്കൊണ്ട് ഷെഡ് കെട്ടി അവിടെ ഓപ്പണായി ഗ്യാസും വെച്ച് തട്ടുകട നടത്തുക, അത് അനധികൃതമാണ്, അതായത് ജനങ്ങൾക്ക് തടസ്സമാണ്, അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നീയാരാ ചോദിക്കാൻ? ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യും എന്ന നിലയിലുള്ള പെരുമാറ്റം അതത്ര സുഖകരമായി എനിക്ക് തോന്നുന്നില്ല. അത് കാരണം അവരുടെ പ്രവൃത്തി അവർക്ക് നല്ലതായിരിക്കാം, പക്ഷെ അവർ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ആ പ്രവൃത്തിക്ക് അത് ഭൂഷണമല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത്, വയനാട്ടിൽ നമ്മൾ 25 വീട് വെച്ചു കൊടുക്കുന്നു, ഡിവൈഫൈ 25 വീട് വെച്ചു കൊടുക്കുന്നു, നല്ല കാര്യം, വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തെരുവ് കച്ചവടത്തെ ഞാൻ പ്രോത്സാഹിപ്പിച്ചത്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ, ഇഷ്ടമായി കൊടുക്കുമ്പോൾ അത് സംതൃപ്തിയോടെ കൊടുക്കണം, അത് വാങ്ങുന്നവർക്ക് സംതൃപ്തിയോടെ സമാധാനത്തോടെ ഉപയോഗിക്കാനും പറ്റണം, ആരുടെ ശാപം തലയിൽ വെച്ചു കൊടുക്കരുത്. ഇവിടെ ഡിവൈഫൈ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ശാപം ആൾക്കാരിന്ന് പിടിച്ചു പറിച്ചും അതുപോലെ ബലമായി മറ്റുള്ളവരെ അക്രമിച്ചും ഒക്കെ എന്തൊക്കെയോ കുറച്ച് ഉണ്ടാക്കിയിട്ട് 25 വീട് ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, പക്ഷെ അതിന് തോന്നിയ മാർഗങ്ങൾ ഞങ്ങൾ ചെയ്യും എന്നത് ഒരു നല്ല കാര്യമല്ല. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ നന്മ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ ഡിവൈഫൈ ഒരാളെ അടിച്ച് അയാളെ വാരിയിലൊടിച്ച് അയാൾ ഹോസ്പിറ്റലാണെന്ന് പറയും, ഈ അനധികൃതമായിട്ടുള്ള ഈ നടപടിയെ ചോദ്യം ചെയ്തതിന്. അപ്പോൾ ഈ ജീവൻരക്ഷാ പ്രവർത്തനം അവർ മറന്നിട്ടില്ല. അതായത്, ആരെ കൊന്നാലും വേണ്ടില്ല, എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും വേണ്ടില്ല, നമ്മുടെ 25 വീട് നമ്മൾ വയനാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ശരിയല്ല. ആ 25 വീട് ആർക്കൊക്കെയാണ് കിട്ടുന്നത്, അവർക്ക് ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം ആരുടെയൊക്കെയോ മുതൽ പിടിച്ചു പറിച്ചും അവരെ തല്ലിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആ മുതൽ കിട്ടിയിട്ട് എന്താ കാര്യം? ആ വീട്ടിൽ മനസ്സമാധാനമായിട്ട് കിടന്നിറങ്ങാൻ പറ്റുമോ? പറ്റില്ല. ഡിവൈഫൈയിൽ ആരൊക്കെ വേണ്ടിയിട്ടാണോ ആ വീട് നിർമ്മിക്കാൻ വേണ്ടി പണം കൊടുക്കുന്നത്, അവരുടെ സംതൃപ്തിയോടെ തൃപ്തിയുള്ള പൈസ ആയിരിക്കണം, പൊരുത്തമുള്ള പൈസ ആയിരിക്കണം. അല്ലാതെ വയനാട്ടിൽ ഞങ്ങൾക്ക് വീട് വയ്ക്കാനുള്ളതാണ് മര്യാദയ്ക്ക് പൈസ ഒന്നും, അല്ലെങ്കിൽ ഊര ചവിട്ടി ഒടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് ബലമായി പിടിച്ചു പറിച്ചിട്ട് അതുകൊണ്ട് വീടുണ്ടാക്കി കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? ഇവിടെ അതാണ് നടക്കുന്നത്. കൊച്ചിയില് മേയർ പറയുന്നത് ഓപ്പണായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല, ലൈസൻസ് ഉണ്ടെങ്കിലും ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗമായതുകൊണ്ട് ഞങ്ങൾ എന്ത് തോന്നിയ ദിവസം ചെയ്യും, ഞങ്ങൾ ചോദിക്കാൻ വരണ്ട എന്ന നിലയിൽ അവിടെ നടക്കുന്ന ഫുട്പാത്ത് കയറിയുള്ള അനധികൃത കച്ചവടത്തിനെതിരെ ആ പ്രതികരിച്ച ഒരു യുവാവിനെ അടിച്ച് അവരുടെ ഓരി വാരിയിലൊക്കെ തല്ലി ഓടിച്ച് അതിപ്പോ ഐസിയിൽ കിടക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ പണമുണ്ടാക്കി ഈ ഇത്തരത്തിലൊരു ധാർമ്മിക പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ധാർമ്മികം എന്ന് പറയാൻ പറ്റില്ല, അത് അധാർമ്മികമാണ്. 25 വീട് ആരൊക്കെയാണോ ഡിവൈഫൈയുടെ 25 വീട് ആരൊക്കെയാണ് വാങ്ങുന്നത്, അവർ ശാപം പിടിച്ച പൈസയാണ്, പൈസ കൊണ്ടുള്ള വീടാണ് അവർ വാങ്ങുന്നതെന്ന് പറയാൻ വയ്യ. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറയേണ്ടി വരും. ഡിവൈഫൈയുടെ സഹായം കൊണ്ട് വാങ്ങുന്നതല്ല, ഡിവൈഫൈ ഉണ്ടാക്കി കൊടുക്കുന്ന 25 വീടുകൾ ശാപം പിടിച്ച പൈസ കൊണ്ടുണ്ടാക്കിയ വീടുകളാണ്. അതായത്, നാട്ടുകാർ ശാപിച്ച പൈസയാണ്, അവരെ നിവൃത്തികേട് കൊണ്ട് കൊടുത്തതാണ്, പിടിച്ചു പറിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള പണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, ശാപം പിടിച്ച വീടാണത്. അങ്ങനെ വരുമ്പോൾ ആ ശാപം പിടിച്ച വീട്, 25 വീട് ജനങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും. ഡിവൈഎഫ്ഐന്റെ വീട് ഞങ്ങൾക്ക് വേണ്ട, ആ ഒരു നിലപാടിലേക്ക് ജനങ്ങളെത്തും. കാരണം ജനങ്ങൾ ഒരിക്കലും ഈ സഹായം സ്വീകരിക്കുന്നവരാരും തന്നെ മറ്റുള്ളവരുടെ ശാപം പേറി ജീവിക്കണമെന്ന് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അത് തന്നെ അതിന്റെ കാര്യം. ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. എനിക്ക് എന്റെ ഡിവൈഎഫ്ഐക്കാരോട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ വളരെ നല്ല രീതിയിൽ വീഡിയോ ചെയ്തതാണ്. കാരണം അത് നല്ല ജനകീയമായ ഒരു രീതിയാണ്. കുറച്ച് പഴങ്ങളും അതും ഇതും പച്ചക്കറിയും എല്ലാം കൂടെ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള പൈസ ഉണ്ടാക്കാൻ അധിക താമസമൊന്നും ഇല്ല. പക്ഷെ അത് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും നിയമം ലംഘിച്ചുകൊണ്ടും ആകരുത്, മറ്റുള്ളവരെ പഞ്ഞിക്കിട്ടുണ്ടാകരുത്. അതിന് ചാരിറ്റി എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹമെന്നോ സഹജീവി സ്നേഹമെന്നൊന്നും പറയാൻ പറ്റൂല, അതിന് ഗുണ്ടായുസം എന്നേ പറയാൻ പറ്റുള്ളൂ.